ചൂടുകാലമാകുമ്പോൾ വളരെയധികം കാണപ്പെടുന്നതാണ് തണ്ണിമത്തൻ. ജ്യൂസായും വെറുതെയും പലരും തണ്ണിമത്തൻ കഴിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറെ ഇഷ്ടമുള്ളതാണ് തണ്ണിമത്തൻ. ശരീരഭാരം കുറക്കുവാൻ മാത്രമല്ല ദഹനത്തിനും പ്രതിരോധ ശേഷിക്കും ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ് തണ്ണിമത്തൻ. പക്ഷേ തണ്ണിമത്തനൊപ്പം തെറ്റായ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തണ്ണിമത്തൻ കഴിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം രാവിലെയാണ്. കാരണം അത് ഹൈഡ്രേറ്റ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ വൈറ്റമിൻ എ, സി, ബി സിക്സ് എന്നിവയും പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, ഫോളേറ്റ്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തനൊപ്പം കഴിക്കുവാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുമുണ്ട്. പോഷകങ്ങളാൽ സമൃദ്ധമാണ് മുട്ട. ദൈനംദിന ഡയറ്റിൽ മുട്ട ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. മുട്ടയിലും തണ്ണിമത്തനിലും നാരുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും അവ ഒരുമിച്ച് കഴിക്കുന്നത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ പ്രോട്ടീൻ കൂടാതെ മുട്ടയിൽ ഒമേഗ ത്രീ പോലുള്ള ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതേസമയം തണ്ണിമത്തൻ ജലസമൃദ്ധമായ പഴമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവ രണ്ടും ചേർന്ന് ദഹിപ്പിക്കുന്നതിൽ നിന്ന് പരസ്പരം തടയുകയും മലബന്ധത്തോടൊപ്പം വയറ്റിൽ കഠിനമായ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അത്യന്തം ദോഷകരമാണ്. തണ്ണിമത്തനിൽ വൈറ്റമിനുകളും ധാതുക്കളും ചില അന്നജവും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ചെറുപയർ, ബീൻസ്, പനീർ തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹന എൻസൈമുകളെ നശിപ്പിക്കുകയും നിങ്ങളുടെ വയറിന് ദോഷം വരുത്തുകയും ചെയ്യും. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ തണ്ണിമത്തൻ പാത്രം കഴിച്ച് 30 മിനിറ്റെങ്കിലും ഇവയൊന്നും കഴിക്കുവാൻ പാടില്ല. കൃത്യമായ രീതിയിൽ കഴിച്ചാൽ മാത്രമേ ഓരോ ഭക്ഷണങ്ങളിലെയും പോഷകങ്ങൾ ശരീരത്തിൽ ലഭിക്കുകയുള്ളൂ. ദഹനനാളത്തെ ബാധിക്കുന്നതിനാൽ തണ്ണിമത്തൻ കഴിച്ച ശേഷം വെള്ളം കുടിക്കരുതെന്ന് ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. സൂക്ഷ്മജീവികൾക്കോ ബാക്ടീരിയകൾക്കോ വികസിക്കുന്നതിനും വെള്ളവും പഞ്ചസാരയും ആവശ്യമാണ്. അതിനാൽ തണ്ണിമത്തിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ ജി ഐ ട്രാക്റ്റിലുടനീളം സൂക്ഷ്മാണുക്കൾ പടരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആയുർവേദം അനുസരിച്ച് ഇത് ക്രമമായ ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിലെ ചക്രങ്ങളുടെ സന്തുലിതാവസ്ഥയെ പോലും തകർക്കുകയും ചെയ്യും. തണ്ണിമത്തൻ കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ചിലർക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം. ദഹന പ്രക്രിയയെ വൈകിപ്പിക്കുന്നതിനാൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ആയുർവേദം അനുസരിച്ച് തണ്ണിമത്തനും പാലും അനുയോജ്യമായ പാലിൽ കൊഴുപ്പ്, വിറ്റാമിൻ ഡി, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് അസിഡിറ്റിയുള്ള പഴങ്ങളുമായി കലർത്തുന്നത്, പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുമായി തണ്ണിമത്തനെ ബന്ധിപ്പിക്കുന്നത് വയറിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് വയറിളക്കം, ആമാശയ വേദന മുതലായവയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുവാൻ പാടില്ല എന്നാണ് ആയുർവേദം പറയുന്നത്. തണ്ണിമത്തൻ ജലാംശം നൽകുന്നതാണെങ്കിലും ഈ മിശ്രിതം കഠിനമായ വീക്കത്തിനും വെള്ളം നിലനിർത്തുന്നതിനും കാരണമാകും.